അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മുത്തുനബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. മുത്തുനബി പറയാണ്, വഅലാമത്തു സഅദ അർബഅത്തു, വിജയികൾക്കുള്ള അടയാളം നാലെന്നും. എന്ന് പറഞ്ഞാൽ വിജയികൾ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് നമുക്ക് പറയാം അവൻ വിജയിച്ചു. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി നാം തയ്യാറായിട്ട്, വിജയികളെ ലിസ്റ്റിൽ പെടാൻ വേണ്ടി നാം തയ്യാറാവുക. അതിനുവേണ്ടിയാണ് ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് മുത്തനബി സൂചിപ്പിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം മുത്തനബി പറയുന്നത്, ദിക്റുദ്ദുനൂബിൽ മാളിയ, ഒരു വിജയിക്ക് എന്നു വേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ ചെയ്ത ദോഷങ്ങൾ അവൻ ഓർക്കുക. ഇപ്പോൾ ചിലപ്പോൾ അവൻ നന്നായിട്ടുണ്ടാകും, പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ കുറെ ദോഷങ്ങൾ ചെയ്തവനാണ്. അപ്പോൾ എന്നും അവൻ ഓർക്കുന്നത് നല്ലതാണ്. കാരണം അവനിക്ക് കിബിര് വരാതിരിക്കാൻ, ഞാൻ വലിയൊരു ആളാണെന്ന് ചിന്ത വരാതിരിക്കാൻ വേണ്ടേ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ ചെയ്ത ദോഷങ്ങൾ ഇങ്ങനെ ഓർക്കുക. അള്ളാഹു അത് പൊരുത്തപ്പെട്ടുണ്ടാകുമോ, ഞാൻ ഇന്ന കാലങ്ങളിൽ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഹറാമിയത്ത് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഹറാമിയത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടല്ലോ, അതെന്റെ റബ്ബ് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഭയം എപ്പോഴും ഉണ്ടാകുക. അത് വലിയൊരു നല്ലതാണ്, അത് നല്ലൊരു ഈമാനികമായ ഒരു സ്വഭാവമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ദോഷങ്ങൾ ഓർക്കുക എന്നുള്ളത്. അത് രണ്ടാമത്തെ മുത്തരിവ് പറഞ്ഞത്, വനിസിയാനുൽ ഹസനാത്തിൽ മാളിയ, വല്ലാത്തൊരു വിഷയം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകളെ മറക്കുക എന്നുള്ളത്. എന്താണ് ഒരു വിജയി അവന്റെ ജീവിതത്തിലെ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മുത്തനബി സൂചിപ്പിച്ചിട്ടുള്ളത്, കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത നന്മകൾ മറക്കുക. പലപ്പോഴും നാം മറക്കാത്തൊരു വിഷയമാണ് നാം ചെയ്ത നന്മകൾ മറന്നു പോവുക. കാരണം അതങ്ങനെ ഓർക്കുകയാണ്. ആർക്കോ എവിടെയോ എന്തോ ഏതോ ഒരു സമയത്ത് ഒരു സഹായം നാം സഹിച്ചിട്ടുണ്ട്, അത് മരണം വരെ അവനെ കാണുമ്പോൾ അവൻ ഇങ്ങനെ പറയാണ്, നിനക്ക് ഇന്ന സ്ഥലത്ത് ഞാനല്ലേ സഹായിച്ചത്, നിന്റെ ബാപ്പാക്ക് ഞാനാണ് സഹായം കൊടുത്തത്, എന്റെ ബാപ്പാക്ക് കച്ചവടത്തിനുള്ള പണം കൊടുത്തത് ഞാനാണ്, നിന്റെ ബാപ്പാക്ക് വീട് വെക്കാനുള്ള പണം കൊടുത്തത് ഞാനാണ്. എങ്ങനെ കഴിഞ്ഞ കാലങ്ങൾ എന്തെല്ലാം ഇവൻ നന്മ ചെയ്തിട്ടുണ്ടോ അതൊക്കെയും ഇങ്ങനെ വിളിച്ച് പറയുക, അതിങ്ങനെ ഓർക്കുക. അതൊരിക്കലും ഒരു നല്ലൊരു വിജയിയുടെ, നല്ല സ്വഭാവമുള്ളവൻ്റെ ചിന്തയെ അല്ല, അത് മാറ്റിയെടുക്കണം. മൂന്നാമത്തെ ഒരു വിഷയം മുത്തനബി പറയാണ്, വനവറുഹു ഇലാ മൻ ഹുവ ഫൗഖഹു ഫിദ്ദീനി, വല്ലാത്തൊരു ചിന്തയാണിത്. എന്താണ്? ദീനിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ അമൽ ചെയ്യുന്നവരെന്നും നാം നോക്കുന്നവരാകുന്നു, അവരെ നാം വീക്ഷിക്കുന്നവരാകണം. എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ അത്യാവശ്യം ഒരു അഞ്ചു വക്കത്ത് നിസ്കാരം ഫറളൊക്കെ നിസ്കരിക്കുന്നവരായിരിക്കാം, പക്ഷേ നാം അവിടെ നമ്മളെക്കാൾ താഴെയുള്ളവരെ ചിന്തിച്ചു പോയാൽ, നോക്കിയാൽ നാം അവിടെ ചിന്തിച്ചു പോകും, ആ എനിക്ക് അത്യാവശ്യം നിസ്കാരങ്ങളും ഇബാദത്തുകളൊക്കെയുമുണ്ട്, എന്നെക്കാൾ ഇത്രയും നിസ്കരിക്കാത്തവരെ കൂടെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് നാം സ്വയം എന്റെ ഇബാദത്ത് ഇത്രമാത്രം മതി എന്ന് ചിന്തിച്ച് കിബറിന്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകും. അതിന് തിരുത്താൻ വേണ്ടിയിട്ടാണ് മുത്തരിവി പറഞ്ഞത്, നിങ്ങളൊന്നും നിങ്ങളെക്കാൾ മുന്നിലുള്ള ഇബാദത്തിന്റെ വിഷയത്തിൽ നിങ്ങളെക്കാൾ മുന്നിലുള്ളവരെപ്പോഴും ഓർക്കണം. അപ്പോൾ നാം അഞ്ചു വക്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്, ഏ അഞ്ചു വക്ത് നിസ്കാരമൊന്നും അല്ലല്ലോ വേണ്ടത്, എന്നെക്കാൾ എത്രയോ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, എത്രമാത്രം ഖുർആൻ ഓതുന്നവർ, എത്രമാത്രം സുന്നത്തായ നന്മകൾ ചെയ്യുന്നവർ എവിടെയുണ്ട്, അവരെ പോലെ എന്നെ കൊണ്ടാവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ചിന്ത വരുമ്പോൾ നാം ഇങ്ങനെ നന്നായി പോകും, അല്ലെങ്കിൽ നാം ഒരിക്കലും നന്നാവുകയില്ല. അങ്ങനെ ഒരു ചിന്തയാണ് എപ്പോഴും നമുക്ക് വേണ്ടത്, മുത്തനബിയുടെ ഒരു നല്ലൊരു ഉപദേശമാണ്. നാലാമത്തെ മുത്തനബി പറയുന്നത്, വനവറഹു ഇനാമൻ ദൂനഹു ഫി ദുനിയ, അതേ സമയത്ത് ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ അവനേക്കാൾ താഴെയുള്ളവരിലേക്ക് അവൻ നോക്കേണ്ടത്. ഇപ്പൊ അത്യാവശ്യമൊക്കെ നമുക്ക് അള്ളാഹു ജീവിക്കാനുള്ള പണങ്ങളും ഭക്ഷണങ്ങളും വേണ്ട സൗകര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു സന്തോഷകരമായ ഒരു ജീവിതമാകണമെങ്കിൽ നാം എന്നും നോക്കേണ്ടത് നമ്മളെക്കാൾ താഴെയുള്ളവരാണ്. അപ്പൊ നാം നോക്കും, ആ എനിക്ക് ഇത്രയെങ്കിലും അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ, ഇത്രയും നൽകാതെ എത്രയോ രോഗങ്ങളെ നൽകിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ എത്രയോ പ്രശ്നങ്ങൾ നൽകിയിട്ട്, എന്തൊക്കെയോ പ്രയാസങ്ങൾ നൽകിയിട്ട് ഈ ലോകത്ത്
എത്ര ആൾക്കാർ നമ്മുടെ നമ്മുടെ ചുറ്റുവശത്ത് തന്നെ എത്രയോ ആൾക്കാരുണ്ടല്ലോ, അവരൊന്നെല്ലാം രക്ഷപ്പെടുത്തി എൻ്റെ റബ്ബ് എനിക്ക് നല്ലൊരു സുഖകരമായ ജീവിതം തന്നിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വരും. അതേ സമയത്ത് നമ്മളെക്കാൾ മുകളിലുള്ള ദുനിയാവിന്റെ സൗകര്യം നമ്മളെക്കാൾ കൂടുതലുള്ളവരിലേക്ക് അത് നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ വേജാരി വരുന്നു, ആ അവനിക്കതൊക്കെ ഉണ്ട് എനിക്കില്ലല്ലോ, അതവനിക്കുണ്ട് എനിക്കില്ലല്ലോ എന്ന ചിന്ത. അതേസമയത്ത് എന്നെക്കാൾ താഴ്വർക്ക് ചിന്തിക്കുമ്പോഴാണ് എനിക്കിവിടെ കിട്ടിയത് സ്വർഗം തന്നെയാണെന്നുള്ള ചിന്ത വരിക. ഏതായാലും മുത്തുനബിയുടെ വളരെ ചിന്തനീയമായ വാക്കുകളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മളെ ജീവിതത്തിൽ പകർത്താൻ നാം നോക്കുക. ആ നാല് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. ആ ഉണ്ടായാൽ മുത്തരവ് പറഞ്ഞ ആ വിജയികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.